ലിയോണ എങ്ങനെ കുക്കിങ്ങൊക്കെ? അയ്യോ, അത് ശരിക്കും അമ്മയോടാണ് ചോദിക്കുന്നത്. അമ്മയോട് ചോദിച്ചോ. അല്ല, എന്നാലും ഇവിടെ നിന്ന് കേട്ടിട്ട് എന്താണ് ഇവിടെ പറയുന്നതിന്റെ? ഞാൻ അധികം കുക്ക് ചെയ്യാറൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ അവസരങ്ങൾ വളരെ കുറവാണ്. അമ്മ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ. എന്തെങ്കിലും അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ ഇവിടെ? ഈ അടുത്ത് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കി. എന്ത് മുട്ടക്കറി? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഇതല്ലല്ലോ. അല്ലേ, ഇതല്ല, ഇത് നല്ല ടേസ്റ്റല്ലേ? ഇതല്ല ടേസ്റ്റ്. ഇതിന് ഞാനാന്നായിരിക്കും പറയാൻ വരുന്നല്ലേ. അല്ല, അമ്മയ്ക്ക് വൈകിയായിരുന്നു. അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കി, എന്റെ കസിൻസ് ഉണ്ടായിരുന്നു, രാത്രി ഉണ്ടാക്കിയ. അപ്പൊ രാത്രി ഉണ്ടാക്കി, അമ്മയ്ക്ക് വൈകിയായിരുന്നു, അമ്മ കഴിച്ചു. എനിക്ക് കോൾഡ് ആയിരുന്നുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഒന്നും വരാൻ മനസ്സിലാവില്ല. ഞാനും കഴിച്ചു, എന്റെ കസിൻസ് ഉണ്ടായിരുന്നു, അവരും കഴിച്ചു. അപ്പൊ നെക്സ്റ്റ് ഡേ അഗൈൻ അമ്മയ്ക്ക് വയ്യ. അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ ആരുമില്ല. അപ്പൊ അല്ല, അപ്പൊ എനിക്കാണെങ്കിൽ എവിടേക്കോ പോകണമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പോയി. എനിക്കെന്തോ ഷൂട്ടിന്റെ എന്തോ ഇന്റർവ്യൂ മായനദിയുടെ സമയത്ത് ചെന്നടുത്ത് അമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മുട്ടക്കറി ഉണ്ട്, അത് ചൂടാക്കി കഴിച്ചോളൂ. ഇനിയിപ്പോ പുറത്തുനിന്ന് കഴിക്കാൻ നിക്കണ്ട, അത് രാത്രി ഉണ്ടാക്കിയോ. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ വിളിച്ചിട്ട് ഇത്രയും മോശപ്പെട്ടൊരു മുട്ടക്കറി ഞാൻ എടുത്തില്ല. അതോടുകൂടി ഞാൻ നിർത്തി. ഞാൻ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ചേട്ടനും കുക്ക് ചെയ്യും. ചേട്ടൻ പക്ഷെ നന്നായി കുക്ക് ചെയ്യും, എന്നെ പോലെ നന്നായി കുക്ക് ചെയ്യും. അപ്പൊ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പോയി, ചേട്ടൻ മട്ടൺ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ അതിവിടെ ആരോടെങ്കിലും ഞാനൊന്ന് അന്വേഷിച്ചറിയട്ടെ. ഇവിടെ ഇല്ല ആരും. അമ്മയുണ്ടല്ലോ. നമുക്ക് അമ്മയൊന്ന് വിളിച്ചറിയാം. എനിക്ക് അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, വിളിക്കാലോ. അമ്മ, ഹാപ്പി ന്യൂ ഇയർ. അയ്യോ, നിനക്ക് ഞാൻ ഹാപ്പി ന്യൂ ഇയർ തന്നില്ല. ഹാപ്പി. പിന്നെന്താണ്, നല്ല പോളി ഫുഡ് ഒന്നും പറയണ്ട. അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഡയറ്റ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നതിന്. സ്പൈസി സ്റ്റ്യൂ. അങ്കിൾ എവിടെ? ഇപ്പം മൂവി ഒക്കെ വരുന്ന സമയത്ത് ഇപ്പം ആന്റിയുടെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ എന്തെങ്കിലും, പ്രത്യേകിച്ച് അങ്കിളും ഈ ഒരു ഇൻഡസ്ട്രിയാണ്, അപ്പം എന്താ വെച്ചാൽ ഞാനായിരിക്കും അധികം കോൾസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്താച്ചാ ചേട്ടന് സമയം അങ്ങനെ ഇതും എല്ലാം കൂടി കേൾക്കാൻ സമയം ഉണ്ടാവില്ലേ. അപ്പം ഞാൻ കേൾക്കും. എനിക്ക് കുറച്ച് ഇത് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും, അവളോട് പറയും. അപ്പൊ ഫൈനൽ തീരുമാനം ആളെടുക്കും. പക്ഷെ ചിലത് ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ ആള് തന്നെ അറിയാറില്ല, ഞാൻ ഒഴിവാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടത്തേക്കാണ് അങ്കിളിന്റെ കാര്യങ്ങളും ഉണ്ട്. രണ്ട് ഡബിൾ റോൾ ആണ് ഇവിടെ. ഓൾ ഇൻ ഓൾ ആണ്. അതെ, ഡബിൾ റോൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഓൾ ഇൻ ഓൾ ആണ്. ഈ വീട്ടിൽ തന്നെ കയറുമ്പോ ആന്റിയുടെ ഒരു, ഇവിടെ ഞാൻ പറയത്തില്ല, ആന്റിയുടെ ഒരു കരസ്പർശം ഈ ഒരു വീടിന് മൊത്തത്തിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം ആ ഒരു എനിക്ക് ഇഷ്ടാണ്. പക്ഷെ ഇപ്പം ഞാനിങ്ങനെ സമയം ഇല്ല, ഫുൾ ടൈം ഇങ്ങനെ ട്രാവലിങ്. അപ്പൊ അതുകൊണ്ട് അത്ര അധികം ഒന്നും ശ്രദ്ധിക്കാറില്ല, സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലിയോണിയും ശരിക്കും ഒരു കലാകാരി അല്ലേ? ഒരു ചെറിയ ഈ ആക്ട്രസ് നോബരി ചെറിയ ചെറിയ കൊച്ചു 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 കലാകൃതികളൊക്കെ ഉണ്ടല്ലോ. പെയിന്റിംഗ് ചെയ്യാൻ ചെയ്യും, കലാകൃതികളാണ്. സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആന്റി ലിയോണ? ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു? ഒട്ടും ആക്റ്റീവ് അല്ല. ഭയങ്കര ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടിയുടെ പേടിയും എല്ലാവരെയും പേടിയും അങ്ങനെയായിരുന്നു. തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ സ്കൂൾ പ്രോഗ്രാംസിന് ഈ പറഞ്ഞ മാതിരി നമ്മള് തള്ളിവിട്ട് തള്ളിവിട്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ ചെയ്യും. അല്ലാതെ ഡാൻസ് ചെയ്യായിരുന്നു, അത് മാത്രം. ബാക്കി സ്കൂള് വിട്ട് വീട്ടിൽ വന്നിരിക്കുക, അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പോകുക, ഫോൺ ചെയ്യുക ഫ്രണ്ട്സിന്, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഇത്ര വൈലന്റായിരുന്നു, ഭയങ്കര സൈലന്റ്. പക്ഷെ പിന്നെ ടെൻത്ത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയപ്പോഴാണ് ഭയങ്കരമായിട്ട് ഒന്ന് മാറി തുടങ്ങിയത്. ആദ്യം ഞങ്ങളും പേടിച്ചു, ഇതെന്താ ഇങ്ങനെ ഒട്ടും ഇതില്ല കുട്ടി. വീട്ടില് അതെ, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നവന് റൂമിൽ ഇങ്ങനെ കേറിയിരിക്കും, സംസാരിക്കൂല, അങ്ങനെയായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ മാറി. പിന്നെ കോളേജ് സിക്സ് സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഫ്രണ്ട്സ്
ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പ് വിട്ടിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യുക, എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാക്കുക, കമ്പനി അടിക്കുക, ആ പരിപാടി ഇല്ല. അതിപ്പോഴും ഞാൻ പുറകോട്ടാണ് ആ കാര്യത്തിൽ. പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചുപേരെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അത് അവരുമായിട്ട് ഭയങ്കര സംസാരവും കാര്യങ്ങളും. പഠന കാര്യത്തിലൊക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവർ പഠിക്കാനൊന്നും പറയാറില്ല, അച്ഛനും അത് അമ്മയും അതെ. അങ്ങനെ അത്യാവശ്യം ഞാൻ പഠിച്ചോളൂ, ഒന്നും എനിക്ക് മാർക്കേ കിട്ടൂല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വരിക. പക്ഷെ എന്നാലും മാർക്ക് കിട്ടുമ്പോ അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ ഭയങ്കര പേടിയാണ് അതൊക്കെ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മിസ് എന്ത് പറയും, മിസ് എന്ത് വിചാരിക്കുന്നൊക്കെ ഭയങ്കര. മിസ്സിനെ കുറിച്ചുള്ള മുമ്പിൽ എന്റെ ഇംപ്രഷൻ പോകുന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഇംപ്രഷൻ പോണ പരിപാടി ഒന്നും ഞാൻ കാണിക്കില്ല. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ രാത്രിയിട്ട് അടുത്ത ദിവസത്തേക്ക് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര ടെൻഷൻ. രാത്രി മൊത്തം ചെയ്യും, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് ഒപ്പിക്കും. ഇപ്പം പഠിത്തമൊന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് അല്ലേ? ഇപ്പൊ MBA കഴിഞ്ഞു, പഠിപ്പ് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ആ കാര്യത്തിൽ ഇനിയും, ഇനി അതിന്റെ കാര്യത്തിൽ ഇനിയും പ്രശ്നം ഒന്നും വേണ്ട.